ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. നിങ്ങൾക്കൊപ്പം ഞാൻ രതീഷ് കുമാറാണ്. പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെല്ലാവരും സസൂക്ഷ്മം കാണുന്നു. നിങ്ങളെല്ലാവരും അത് നന്നായിട്ട് ആസ്വദിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കമൻസുകൾ, മെയിലുകളെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം തന്നെയാണ് വീണ്ടും പുതിയ പുതിയ വീഡിയോസ്, പുതിയ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സഹകരണം തുടർന്നും പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ അവരോട് പറയുക. ഇനി അതുമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. ഏവർക്കും ഒരിക്കൽ കൂടി പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ മ്യൂസിക്കിൽ, പ്രത്യേകിച്ച് കർണാടിക് മ്യൂസിക്കിൽ, ഏഴ് താളങ്ങളെക്കുറിച്ചാണ്. സപ്ത താളങ്ങൾ കുട്ടികൾ, സംഗീത വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പാഠഭാഗം തന്നെയുണ്ട്, സപ്ത താള അലങ്കാരങ്ങൾ എന്ന പാഠഭാഗം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ത താളങ്ങൾ, സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ പോലെ ഏറെ പ്രാധാന്യമുള്ളതാണ് സപ്ത താളങ്ങളും. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ധ്രുവം, മഠ്യം, രൂപകം, ജമ്പ, ത്രിപുട, അട, ഏക, ഇതാണ് സപ്ത താളങ്ങൾ, പ്രധാനപ്പെട്ട ഏഴ് താളങ്ങൾ. ഇവയുടെ പേരുകൾ നമ്മൾ ഓർത്തു വെക്കുമ്പോൾ തന്നെ ഇവയുടെ അംഗങ്ങൾ കൂടി നമ്മൾ ഓർത്തു വെക്കണം. എന്താണ് അംഗങ്ങൾ? താളത്തിലെ അംഗങ്ങൾ എന്നാൽ എന്ത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. താളത്തിൽ പ്രധാനമായിട്ടും മൂന്ന് അംഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫാമിലിയിലൊക്കെ പറയില്ലേ, നമ്മളെ കുടുംബാംഗം എന്ന് പറയും പോലെ, അത് നമ്മുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികൾ ചേർന്നതാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. അതുപോലെ താളത്തിലെ അംഗങ്ങൾ, താളത്തിലെ മെമ്പേഴ്സ്, ഇവർ ചേരുമ്പോഴാണ് ഒരു താളമായിട്ട് അത് മാറുന്നത്. അപ്പോൾ നമ്മൾ താളത്തിലെ അംഗങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ, ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ താളത്തിലെ മൂന്ന് അംഗങ്ങളാണ് ഉപയോഗിച്ച് വരുന്നത്. മുൻപാണെങ്കിൽ ആറ് അംഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് അംഗങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ലഘു ആണ്. ലഘു എന്ന് വെച്ചാൽ നമ്മൾ അതിനെ, ആ അംഗത്തെ സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കുത്തനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. നമ്മൾ ഒരുപക്ഷെ ഐ എന്നോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ആ രീതിയിലൊക്കെ നമ്മൾക്ക് മനസ്സിലേക്ക് കുറിച്ച് വയ്ക്കാം, കുത്തനെയുള്ള ഒരു വരം. ലഘു എന്ന് വെച്ചാൽ ടാപ്പ് പ്ലസ് ഫിംഗറാണ്. ഒരു ബീറ്റും ഒപ്പം വിരലുകൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നതാണ് ലഘു. രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ദ്രുതമാണ്. ദ്രുതം എന്ന് പറയുന്നത് വൺ ടാപ്പ് പ്ലസ് വൺ വേവ്, അല്ലെങ്കിൽ വൺ ബീറ്റ് പ്ലസ് വൺ വേവ്, ഒരടിയും ഒരു വീച്ചും. ഇതിന് രണ്ടക്ഷരമാണ് ഇതിൻ്റെ കാലം എന്ന് പറയുന്നത്. അതായത് ഒരടിയും ഒരു വീച്ചും, ഇതാണ് ദ്രുതം. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു സർക്കിളാണ്. സീറോ എന്നോ അല്ലെങ്കിൽ ഓ എന്നോ സർക്കിൾ രൂപത്തിലോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ സൗകര്യം, ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കുറിച്ചു വയ്ക്കാം. അതാണ് ദ്രുതം. മൂന്നാമത്തെ അംഗം അനുദ്രുതം. അനുദ്രുതം എന്ന് പറയുന്നത് വൺ ബീറ്റ്, വൺ ടാപ്പ് ഓൺലി, അതായത് ഒരടി മാത്രം. ഇത് ഒരക്ഷര കാലമാണ്. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ യു എന്ന മാതൃകയിൽ നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നംഗങ്ങളാണ് ലഘു, ദ്രുതം, അനുദ്രുതം. ഇതിൽ ലഘു എന്ന് പറയുന്നത് അടിച്ച് വിരലുകൾ എണ്ണുക എന്നുള്ളതാണ് ലഘു. അപ്പോൾ അത് എത്ര വിരലുകൾ എണ്ണണം എന്നുള്ളത് ജാതി എന്ന സമ്പ്രദായത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോൾ എന്താണ് ജാതി, അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ ഈ സപ്തതാളം എന്ന ഈ ഒരു ചെറിയ എപ്പിസോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാതിയും അതിനുശേഷം നമ്മുടെ താളങ്ങൾ മാറുന്ന സിസ്റ്റമൊക്കെ വരും എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും, കാത്തിരിക്കുക. അപ്പോൾ സപ്ത താളങ്ങളിൽ നമ്മുടെ ധ്രുവം, മഠ്യം, രൂപകം എന്ന് തുടങ്ങുന്ന ഈ ഏഴ് താളങ്ങൾ, ഈ അംഗങ്ങളിലാണ് നമ്മൾ മനസ്സിലേക്ക് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ലഘു, ദ്രുതം, അനുദ്രുതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ധ്രുവതാളത്തിൻ്റെ അംഗങ്ങൾ ഏതൊക്കെ? ധ്രുവതാളത്തിൻ്റെ അംഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലഘു, ദ്രുതം, ലഘു, ലഘു, ഇതാണ് ധ്രുവതാളം. ഇപ്പോൾ ധ്രുവതാളം നമ്മുടെ മനസ്സിലേക്ക് കുറിച്ചു വയ്ക്കുക. ലഘു, ദ്രുതം, ലഘു, ലഘു. മഠ്യതാളം ലഘു, ദ്രുതം, ലഘു. മൂന്നാമത് താളം രൂപക താളം, ദ്രുതം, ലഘു. നാലാമത് താളം ജമ്പതാളം, ലഘു, അനുദ്രുതം, ദ്രുതം. അഞ്ചാമത് താളം ത്രിപുടതാളം, ലഘു, ദ്രുതം, ദ്രുതം. ആറാമത് താളം അടതാളം, ലഘു, ലഘു, ദ്രുതം, ദ്രുതം. ഏഴാമത് താളം ഏകതാളം, ലഘു മാത്രം. അപ്പോൾ ഇതാണ് ഏഴ് താളങ്ങൾ, സപ്തതാളങ്ങൾ. അപ്പോൾ സപ്തതാളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ആ ഏഴ് താളങ്ങളുടെ പേരും ആ ഏഴ് താളങ്ങളിൽ വരുന്ന അംഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലേക്ക് കുറിച്ചു വയ്ക്കുക, മനസ്സിൽ രേഖപ്പെടുത്തി വയ്ക്കുക. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സപ്തതാളങ്ങളും അവയുടെ ജാതി ഭേദങ്ങളും ഗതിഭേദങ്ങളും എല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സപ്തതാളങ്ങൾ. കർണാടക സംഗീതത്തിലെ സപ്തതാളങ്ങൾ ഏതൊക്കെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതിൻ്റെ തുടർഭാഗങ്ങൾ വരും എപ്പിസോഡുകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുകൊണ്ട് പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഒരുമിക്കാം പല്ലവി മ്യൂസിക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. അതുവരേക്കും ബൈ ബൈ.